हाई एल नमस्कार यूट्यूब चानल मीडियो स्वागत नाम कई स्केल चाप्टर अटिकल क्लास अब इन क्लास क्लासिफिकेशन ऑफ स्केल अलोन अब प्राक्टिकल फील्ड स्केल चाप्टर वरक चोदिफिकेशन ऑफ स्केल कंस्ट्रक्टियान अब अलग्य प्लेन स्केल टॉपिक नाम क्लास प्लेन स्केल अब चानल आदमे का इन सब्सक्रैबरा तीर्च चानल सब्सक्रैब लाइक शेयर निटे अब नमुक इन टॉपिक प्लेन स्केल प्लेन स्केल क्लासिफिकेशन ऑफ स्केल प्लेन स्केल ए प्लेन स्केल It is a simplest scale which shows only two consecutive units such as millimeter, centimeter, centimeter, decimeter, decimeter, meter, etc. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന രണ്ട് യൂണിറ്റുകൾ അതായത് നമ്മൾ ലെങ്ത്തിന്റെ യൂണിറ്റുകൾ സാധാരണ പറയും മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ലെങ്ത്തിന്റെ യൂണിറ്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകും അപ്പൊ അടുത്തടുത്ത് വരുന്ന ഏതെങ്കിലും രണ്ട് യൂണിറ്റുകൾ മാത്രം കാണിക്കാൻ അല്ലെ പ്രതിപാദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ് പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിംഗിൽ ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള സ്കെയിൽ അതിനകത്ത് ഏതൊക്കെ അളവുകളാണ് ഉള്ളത് മില്ലിമീറ്റർ ഉണ്ട് അതിനോടൊപ്പം എന്തുണ്ട് സെന്റിമീറ്റർ ഉണ്ട് അപ്പോൾ ഈ രണ്ട് അളവുകൾ കാണിക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് നമ്മുടെ സാധാരണ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കിട്ടുന്ന സ്കെയിൽ അതെ സ്കെയിൽ തന്നെയാണ് എന്ന് പറയുന്നത് പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സിലെ സ്കെയിലിനകത്ത് ഇപ്പൊ എത്ര ഉണ്ട് 15 സെന്റിമീറ്റർ വരെ ഉള്ളൂ ഇപ്പോ ആ യൂണിറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഇപ്പൊ എന്റെ അടുത്ത് വേണേ പറയും 57 സെന്റിമീറ്റർ അളക്കാൻ പറ്റുന്ന ഒരു പ്ലെയിൻ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അവരൊരു അളവ് പറയും ആ അളവിലുള്ള സ്കെയിലിനെ നമ്മൾ വരച്ച് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ആദ്യമായി കേൾക്കുന്നവരാണ് ഈ പേരുകളൊക്കെ ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഇതേതോ വലിയ ഭയങ്കരമായ ഡ്രോയിങ് ആണ് പാടാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും ഇത് വരച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയൊക്കെ ഉള്ളവരെന്ന് ഇത്രയേ ഉള്ളായിരുന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും ഓക്കെ നമ്മൾ അപ്പോൾ ഒരു ചോദ്യം എടുക്കുന്നു പ്ലെയിൻ സ്കെയിൽ വരയ്ക്കാനുള്ള ഒരു ചോദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ചോദ്യം ബേസിക് ആയിട്ട് എടുക്കുന്നു നമ്മൾ ഡിപ്ലോമ ടെസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ചോദ്യം ഡ്രോ എ പ്ലെയിൻ സ്കെയിൽ Draw a plane scale of 1 centimeter is equal to 5 meter. 1 centimeter is equal to 5 meter. Show 37 meter on draw. Show 37 meter on the scale. Draw. 37 meter distance on the scale. എങ്ങനെ വേണേലും പറയാം. അപ്പോ എന്താണ് ചോദ്യത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് 37 മീറ്റർ ഒരു സ്കെയിലിൽ കാണിക്കണം. സ്കെയിലിൽ ഷോ 37 മീറ്റർ ഓൺ ദ സ്കെയിൽ. ഒരു സ്കെയിൽ ഞാൻ വരച്ചിട്ട് ആ സ്കെയിലിൽ എനിക്ക് എന്ത് ചെയ്യണം 37 മില്ലിമീറ്റർ അളവ് മാർക്ക് ചെയ്ത് കാണിക്കണം. ഇതാണ് അവർ പറഞ്ഞേക്കുന്ന ഡിസ്റ്റൻസ്. പിന്നെ അവർ പറഞ്ഞേക്കുന്ന കാര്യം 5 മീറ്ററിനെ 1 സെന്റിമീറ്റർ ആക്കി വരച്ചിരിക്കുന്ന സ്കെയിലാണ് ഞാൻ വരയ്ക്കേണ്ടത് 5 മീറ്ററിനെ ഞാൻ 1 സെന്റിമീറ്റർ ആക്കി കാണിക്കണം മനസ്സിലാക്കണേ 5 മീറ്ററിനെ 1 സെന്റിമീറ്റർ ആയി കാണിച്ചുകൊണ്ടുള്ള ഒരു സ്കെയിലിൽ എത്ര മീറ്റർ കാണിക്കണം 37 മീറ്റർ കാണിക്കണം ഇനി ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമ്മൾ പറയുന്നു എങ്ങനെ വരയ്ക്കാം ആദ്യം ചെയ്യേണ്ട കാര്യം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം RF കണ്ടുപിടിക്കണം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നേ ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓൺ ദ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഡിസ്റ്റൻസ് ഇതാണ് RF കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്പോ 1 സെന്റിമീറ്റർ സ്കെയിലിൽ കാണിക്കണമെന്നാണ് പറയുന്നത് ഡിസ്റ്റൻസ് ഓൺ ദ ഡ്രോയിങ് 1 സെന്റിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 5 മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി യഥാർത്ഥ അളവത്രാണ് 5 മീറ്റർ ആണ് അപ്പൊ 1 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 5 മീറ്റർ ഇനി എന്ത് ചെയ്യണം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം RF കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഒരേ യൂണിറ്റ് ആക്കിയേ ചെയ്യാവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്
അപ്പോ ഈ 1 സെന്റിമീറ്ററിനെ എന്ത് ചെയ്യണം അല്ല 5 മീറ്ററിനെ എന്ത് ചെയ്യണം നമുക്ക് സെന്റിമീറ്റർ ആകണം അപ്പോൾ 5 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ 500 മീറ്റർ ആണ് ഓക്കേ അപ്പോൾ RF ന്റെ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി എത്ര 1/500 എന്ന RF ന്റെ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത കണ്ടുപിടിക്കേണ്ട കാര്യം ലെങ്ത് ഓഫ് സ്കെയിൽ അടുത്ത കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് സ്കെയിൽ ആണ് ലെങ്ത് ഓഫ് സ്കെയിൽ അവിടുത്തെ ഫോർമുല RF ഇൻടു ലെങ്ത് ടു ബി മെഷേർഡ് RF ഇൻടു ലെങ്ത് ടു ബി മെഷേർഡ് ക്വസ്റ്റ്യനിൽ കാണാം ചിലപ്പോൾ ലെങ്ത് ടു ബി മെഷേർഡ് എത്രയാണ് ഇപ്പൊ നമ്മൾ ഈ ചോദ്യത്തിൽ 37 മീറ്റർ മാർക്ക് ചെയ്ത് കാണിക്കാനാ പറയുന്നത് ഒരു സ്കെയിൽ വരച്ചിട്ട് അതിനകത്ത് 37 മീറ്റർ മാർക്ക് ചെയ്ത് കാണിക്കാനാ പറയുന്നത് അപ്പൊ നമ്മൾ 37 മീറ്റർ നമ്മൾ കാണിക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ അളവിലുള്ള ഒരു സ്കെയിൽ വരച്ചിട്ട് വേണം അതിനകത്ത് വേണം നമുക്ക് 37 മീറ്റർ കാണിക്കാൻ അപ്പൊ നമ്മൾ ഈ 37 റൗണ്ട് ചെയ്തിട്ട് ലെങ്ത് ടു ബി മെഷേർഡ് എന്നുള്ളത് ഒരു 40 ആക്കി എടുക്കുന്നു 40 മീറ്റർ ആക്കി എടുക്കുന്നു ലെങ്ത് ടു ബി മെഷേർഡ് എന്നുള്ളത് 40 മീറ്റർ ആയി എടുക്കുന്നു പറഞ്ഞാൽ മനസ്സിലാവുന്നോ 37 ഒരു സ്കെയിൽ അത് വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഉത്തരവിടെ മനസ്സിലാവും 37 മീറ്റർ ആണ് ഒരു സ്കെയിൽ വരച്ചത് അതിനകത്ത് ഞാൻ 37 മീറ്റർ എവിടം വരെയാണെന്ന് മാർക്ക് ചെയ്ത് കാണിക്കണം അപ്പോൾ അതിന് 37 മീറ്റർ ഞാൻ കാണിക്കണമെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ സ്കെയിൽ വരച്ചിട്ടല്ലേ അത് എനിക്ക് 37 കാണിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ റൗണ്ട് ചെയ്ത് എന്ത് നൽകുന്നു 40 മീറ്ററിന്റെ ഒരു സ്കെയിൽ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ലെങ്ത് ടു ബി മെഷേർഡ് എത്ര ആക്കി എടുക്കുന്നു ഞാൻ 40 എന്നെടുക്കുന്നു ഇനി ചെയ്യുക RF എത്ര 1/500 ആണ് ഗുണം ലെങ്ത് ടു ബി മെഷേർഡ് ഞാൻ എത്ര എടുക്കുന്നു 40 എന്നെടുക്കുന്നു ഇനി 40 എന്ന് പറഞ്ഞാൽ എന്താ മീറ്റർ ആണ് നമ്മൾ സാധാരണ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന നമ്മളെ ഡ്രോയിങ്ങിൽ എല്ലാം വരയ്ക്കുന്ന അളവ് എത്രയാണ് മില്ലിമീറ്ററിലാണ് വരയ്ക്കുന്നത് അപ്പൊ ഈ 40 ഞാൻ 40 മീറ്ററിനെ ഞാൻ മില്ലിമീറ്റർ ആക്കാൻ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു 1000 കൊണ്ട് ഗുണിക്കുന്നു 1000 കൊണ്ട് ഗുണിക്കുമ്പോ ലെങ്ത് ഓഫ് സ്കെയിൽ എനിക്ക് എത്ര കിട്ടും നോക്കുക 8 എത്ര കിട്ടി 80 മില്ലിമീറ്റർ എന്ന് കിട്ടി 80 മില്ലിമീറ്റർ എന്ന് കിട്ടി മനസ്സിലാക്കണേ ലെങ്ത് ഓഫ് സ്കെയിൽ എത്ര കിട്ടി 80 മില്ലിമീറ്റർ കിട്ടി അപ്പോ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നു ലെങ്ത് ഓഫ് സ്കെയിൽ 80 മില്ലിമീറ്റർ നമുക്ക് കിട്ടിയത് അപ്പൊ 40 മീറ്റർ എന്നുള്ളത് എത്ര ഇതായിട്ട് നമ്മൾ കാണിക്കുന്നത് 40 മീറ്ററിനെ നമ്മൾ സ്കെയിലില് ഡ്രോയിങ്ങിൽ എത്ര ആയി കാണിക്കുന്നു 80 മില്ലിമീറ്റർ ആയി കാണിക്കുന്നു അപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 80 mm നീളമുള്ള ഒരു റെക്റ്റാംഗിൾ വരയ്ക്കണം 80 mm നീളമുള്ള ഒരു റെക്റ്റാംഗിൾ വരയ്ക്കണം അപ്പോഴ് ആ റെക്റ്റാംഗിളിന്റെ വീതി എന്നുള്ളത് നമുക്ക് ബാധകമല്ല എത്രാന്നുള്ളതൊന്നും ബാധകമല്ല അപ്പൊ നിങ്ങളൊരു 15 mm വീതി എടുക്ക വീതി നിങ്ങളൊരു 15 mm എന്നുള്ളത് എടുക്കുക ഓക്കെ ഇനി ബാക്കി എങ്ങനെ വരയ്ക്കാം എന്ന് ചിന്തിക്കാം അപ്പോ നമ്മൾ ചെയ്യുന്നു 80 mm നീളവും 15 mm വീതി നിങ്ങൾ എല്ലാം സ്കെയിൽ വരയ്ക്കുമ്പോഴും വീതി 15 എടുത്താൽ മതി കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം 80 mm നീളം വരയ്ക്കാം അതിന്റെ മുകളിലോട്ട് 15 mm വീതിയിൽ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുക 15 mm നീളം അപ്പോ എ ബി സി ഡി ഇത്രയും നമ്മൾ വരച്ചു ഇനി എന്ത് ചെയ്യുക അപ്പൊ ഇതിന്റെ നീളം എത്ര എ ബിയുടെ നീളം എത്രയാണ് ഡി സിയുടെ നീളം എത്ര 80 mm എ ബിയുടെ ഡി സിയുടെ നീളം എത്രയാണ് 80 mm ആണ് എന്നാൽ എന്താ അർത്ഥമാക്കുന്നത് 40 മീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പൊ 40 മീറ്റർ കാണിക്കണം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ 80 mm നീളമുള്ള ഈ സ്കെയിലിനെ 4 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു എന്താണ് 4 തുല്യ ഭാഗങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കാണിക്കേണ്ടത് 37 മീറ്റർ ആണ് ഇത് എത്ര മീറ്ററിന്റെ സ്കെയിൽ ആക്കിയാ നമ്മൾ വരച്ചേക്കുന്നത് 40 മീറ്ററിന്റെ സ്കെയിൽ ആക്കിയാ വരച്ചേക്കുന്നത് അപ്പൊ ഈ 30 മീറ്ററിനകത്ത് 30 എന്നുള്ളത് 3 മീറ്ററും 70 dB മൂന്ന് മീറ്ററും 70 dB ആണ് ഈ 37 മീറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇനി 70 dB എന്ന് പറഞ്ഞാൽ 7 മീറ്റർ ഓക്കെ ഇനി എന്ത് ചെയ്യുക നമ്മള് ഇതിനകത്ത് 4 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുക
ഈ പറഞ്ഞിരിക്കുന്ന സ്കെയിലിനെ നാല് തുല്യ ഭാഗങ്ങളാക്കുക. ഇനി 60 മീറ്ററിന്റെ സ്കെയിലാണ് ഞാൻ വരച്ചിരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, 6 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തേനെ. ഇത് 40 മീറ്ററിന്റെ സ്കെയിലായതുകൊണ്ട് ഞാൻ ഓരോ ഡിവിഷനും 10 കാണിക്കാൻ വേണ്ടി 4 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഒരു ലൈനെ തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, താഴോട്ട് ചരിച്ചൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനകത്ത് എന്ത് ചെയ്യുക, തുല്യ അകലത്തില് 4 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. നാലാമത്തെ പോയിന്റ് ഇതുമായിട്ട് ജോയിൻ ചെയ്യുക. തിരിച്ച് ഇതിന് പാരലൽ ആയിട്ട് ഈ ഓരോ പോയിന്റുകളിൽ നിന്ന് എന്ത് ചെയ്യുക, ലൈനുകൾ അങ്ങോട്ട് അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ ഈ ലൈനെ എന്ത് ചെയ്യുക, ഞാൻ 1, 2, 3, 4 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ട കാര്യം, ഈ ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ ഇത് സ്കെയിലിനെ മൊത്തത്തിൽ ഇതുവരെ മുറിച്ചിട്ടില്ല, ആ ലൈനിനെ മാത്രമേ മുറിച്ചുള്ളൂ. നമ്മൾ ലൈറ്റ് ആയിട്ട് ഈ സ്കെയിലിനെ മൊത്തത്തില് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചിട്ട് അപ്പൊ സ്കെയിലിനെ നമ്മൾ 4 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യും. ഇനി ചെയ്യേണ്ട കാര്യം, ഓരോ ഭാഗവും സൂചിപ്പിക്കുന്നത് എന്തിനാണ്, 10 മീറ്ററിനെ വീതമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് മൊത്തത്തിൽ 40 മീറ്റർ. ഇനി എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു പോയിന്റ് ആദ്യത്തെ പോയിന്റ് മാറി രണ്ടാമത്തെ പോയിന്റ് തൊട്ട് 0, 10, 20, 30 എന്ന് മാർക്ക് ചെയ്യാം. 0, 10, 20, 30 എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് നമ്മൾ പ്രൈമറി ഡിവിഷൻ എന്നാ പറയുന്നത്. ആദ്യത്തെ ഡിവിഷൻ 30 വരെ മാർക്ക് ചെയ്യുമ്പോൾ 30 മീറ്റർ ആയി കഴിഞ്ഞു. 0 തൊട്ട് 30 വരെ 30 മീറ്റർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 7 മീറ്റർ കാണിക്കണം, അല്ലെങ്കിൽ 70 ഡെസിമീറ്റർ കാണിക്കണം. അപ്പൊ ചെറിയ അളവായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നു. എല്ലാത്തിന്റെ അടിസ്ഥാനം ഇങ്ങനെ തന്നെ. ഇനി എന്ത് ചെയ്യുക, ഈ ആദ്യം വന്നേക്കുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു 10 മീറ്ററിനെ ഓരോ മീറ്ററാക്കി ഡിവൈഡ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ആയി, 30 മീറ്റർ ആയോ. ഇനി നമുക്ക് ഓരോ മീറ്ററും കിട്ടിയാൽ 7-ാമത്തെ പോയിന്റ് വരുമ്പോ അവിടുന്ന് ഇവിടം വരെയുള്ള അളവ് എത്ര കിട്ടും, നമുക്ക് 37 മീറ്റർ എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യം നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഭാഗത്തെ എന്താക്കുന്നത്, 10 മീറ്ററുകളായി ചെറുതാക്കുന്നത്, അല്ലെങ്കിൽ ഓരോ മീറ്ററുകളായി ചെറുതാക്കി വരയ്ക്കാൻ പോകുന്നു. അപ്പൊ ഈ 10 മീറ്റർ എന്ന് പറയുന്ന ഈ ഭാഗത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, 10 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഈ പോയിന്റില് 10 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ആ 10-ാമത്തെ ലൈൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ ജോയിൻ ചെയ്ത് വരയ്ക്കാൻ പോകുന്നു. ലൈറ്റ് ആയിട്ട് വരച്ചാ മതി. അപ്പൊ ഞാൻ ഇതിനെ 10 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. ഇനി അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലൈൻ കൃത്യമായി മുറിച്ചു വരയ്ക്കുന്നു, സ്കെയിൽ ഫുള്ള് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ 10 തുല്യ ഭാഗങ്ങളായി നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഈ സ്കെയിലിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തെ 10 തുല്യ ഭാഗങ്ങളായി, അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു. അപ്പൊ ഇവിടുന്ന് നമുക്ക് എത്ര കാണിക്കണ്ടേ, 37 മീറ്ററാണ് കാണിക്കേണ്ടത്. അപ്പൊ 0 തൊട്ട് 10, 20, 30 ഇവിടുന്ന് ഇവിടം വരെ എത്ര മീറ്റർ ഉണ്ട്, 30 മീറ്റർ ഉണ്ട്. ഇനി ഈ പറയുന്ന ഓരോന്നും പോയിന്റുകളും എത്ര മീറ്റർ ചെയ്തോ, ഓരോ മീറ്ററും ചെയ്തോ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണുന്നു, 0 തൊട്ട് 1 ആയപ്പോ എത്ര മീറ്റർ ആയി, 31 മീറ്റർ ആയി. ഇവിടുന്ന് ഇവിടം വരെ ആകുമ്പോൾ 31 മീറ്റർ ആയി. 32, 33, 34, 35, 36, 37 ദാ ഈ പോയിന്റ്. അപ്പോ ഇവിടം വരെയുള്ള അളവാണ് ഏത്, ഈ 37 മീറ്റർ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡൈമെൻഷൻ ചെയ്ത് കാണിക്കുക, 37 മീറ്റർ. ഇത്രയേ ഉള്ളു കാര്യം. ഇതാണ് സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്രിയകളും കാര്യങ്ങളും എല്ലാം ഈ വരയ്ക്കാൻ പറയുന്നതിന്റെ സൈഡിലായിട്ട് കാണിക്കണം. RF കണ്ടുപിടിക്കുന്നതും ലെങ്ത് ഓഫ് സ്കെയിൽ കണ്ടുപിടിക്കുന്നതും എല്ലാം ക്രിയകളെല്ലാം നമ്മുടെ ഡ്രോയിങ്ങിന്റെ സൈഡിൽ കാണിച്ചിരിക്കണം. അപ്പൊ ഇത്രയാണ്, ഇങ്ങനെയാണ് സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്ലെയിൻ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ.
ഇതൊരു ഡിപ്ലോമ ടെസ്റ്റിലെ ചോദ്യമാണ്. ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരച്ച് കാണിക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം പറയുന്നത് കൺസ്ട്രക്ട് എ പ്ലെയിൻ സ്കെയിൽ, കൺസ്ട്രക്ട് എ പ്ലെയിൻ സ്കെയിൽ, കൺസ്ട്രക്ട് എ പ്ലെയിൻ സ്കെയിൽ. മൊത്തം എഴുതുന്നില്ല, സ്ക്രീനിൽ നിങ്ങൾക്ക് ചോദ്യം കാണിക്കാം. കൺസ്ട്രക്ട് എ പ്ലെയിൻ സ്കെയിൽ ഓഫ് ആർ ഓഫ് ഈസ് ഈക്വൽ ടു 1:50, ഓഫ് ആർ ഓഫ് ഈസ് ഈക്വൽ ടു 1:50. ഷോ മീറ്റേഴ്സ് ആൻഡ് ഡെസിമീറ്റേഴ്സ്, മീറ്റേഴ്സ് ആൻഡ് ഡെസിമീറ്റേഴ്സ് ലോങ് അപ് ടു 8 meter, long up to 8 meter. Mark a distance of 6.7 meter on the scale or on it. എങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പൊ ഇതാണ് ചോദ്യം. ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് ആർ എഫ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് എത്ര, 1:50. ഇനി എന്താണ് ചോദ്യം അർത്ഥമാക്കുന്ന പറഞ്ഞാൽ മീറ്ററും ഡെസിമീറ്ററും കാണിക്കുന്ന ഒരു സ്കെയില് വരയ്ക്കണം. നമ്മൾ നേരത്തെ എന്തുവായിരുന്നു, നമ്മള് മീറ്റർ തന്നെ നമ്മൾ കാണിച്ചത്, മീറ്ററും ഡെസിമീറ്ററും ഒക്കെ തന്നെ കാണിച്ചിരുന്നത്. അപ്പൊ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മീറ്ററും ഡെസിമീറ്ററും കാണിക്കുന്ന ഒരു സ്കെയില് വരയ്ക്കുക. എത്ര വരെ വേണം ആ സ്കെയിലിന്റെ അളവ്? 8 meter വരെ വലിപ്പമുള്ള സ്കെയിലാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആ 8 meter വരെ വലിപ്പമുള്ള സ്കെയിലിൽ 6.7 meter മാർക്ക് ചെയ്ത് കാണിക്കണം. ഇതാണ് ചോദ്യം പറയുന്നത്. മനസ്സിലാക്കണേ, ഇത്രയാണ് ചോദ്യം പറയുന്നത്. അപ്പൊ ഈ വക കാര്യങ്ങൾ മീറ്ററും ഡെസിമീറ്ററും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ നേരത്തെ വരച്ച പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ചോദ്യം ഇത്രയാണ്, ഇനി എങ്ങനെ വരയ്ക്കാന്ന് നോക്കാം. അപ്പോ നമ്മൾ ആദ്യത്തെ ഫോർമുല എടുക്കുന്നു. ഫോർമുല എന്തുവാ, ആർ എഫ് ഇവിടെ തന്നിട്ടുണ്ട് എത്ര, 1:50 ആണ്, അല്ലെ 1:50 ആണ്, അത് 1:50 തന്നെ നമ്മൾ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ലെങ്ത് ഓഫ് സ്കെയിൽ, കണ്ടുപിടിക്കണം ലെങ്ത് ഓഫ് സ്കെയില്. എങ്ങനെ കണ്ടുപിടിക്കാം ലെങ്ത് ഓഫ് സ്കെയിൽ? ഫോർമുല എന്തുവാ, ആർ എഫ് ഇൻ ടു ലെങ്ത് ടു ബി മെഷേർഡ്. അപ്പൊ എത്രമാത്രം വലിപ്പമുള്ള സ്കെയിൽ വേണമെന്ന് ഇവിടെ പറയുന്നേ 8 meter വലിപ്പമുള്ള സ്കെയിൽ വേണം. അപ്പൊ നമ്മൾ എട്ടെന്ന് എടുത്തു. ഇനി എന്താ ചെയ്യുന്നു, ആർ എഫ് 1:50 ആണ്, ആർ 1:50 ഗുണം 8 എന്ന് പറയുന്നത് മീറ്ററിലാണ്, അതിന് എന്ത് ചെയ്യണം, മില്ലിമീറ്റർ ആക്കണം. ഓക്കെ, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും, കോമൺ ആയിട്ട് എല്ലാം വെട്ടി ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ കിട്ടും നമുക്ക്, 160 millimeter എന്ന് കിട്ടും, 160 millimeter എന്ന് കിട്ടും. അപ്പൊ എത്ര വലിപ്പമുള്ള സ്കെയിലാ വരയ്ക്കണ്ടേ, 160 millimeter വലിപ്പമുള്ള സ്കെയിലാ വരയ്ക്കേണ്ടത്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമ്മൾ വരയ്ക്കാം. ഇനി നമ്മൾ വരയ്ക്കാന്ന് പറയുമ്പോ എങ്ങനെ വരയ്ക്കാന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, അപ്പം ഇവിടെ 8 meter എത്ര ആക്കി കാണിക്കും, നമ്മള് 160 millimeter ആക്കി കാണിക്കുന്നു, 160 millimeter ആക്കി കാണിക്കുന്നു. എത്ര വരെ അളവ് നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കണം, 6.7 meter മാർക്ക് ചെയ്ത് കാണിക്കണം. ഇനി നമ്മൾ 160 millimeter റെക്ടാംഗിൾ വരയ്ക്കുന്നു, 160 millimeter വീതി എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ എത്രയായിട്ട് എടുക്കാം, 15 എടുക്കാം. അപ്പൊ റെക്ടാംഗിൾ വരച്ചു. ഇനി 8 meter ആണ്, അപ്പൊ ഞാന് ഇതിനെ എത്ര ആക്കി ഡിവൈഡ് ചെയ്യാൻ പോവാണ്, അപ്പൊ ഇതിനകത്ത് 8 meter 6.7 meter കാണിക്കണ്ടേ. അപ്പൊ 6 meter 70 decimeter കൂടെ ചേർന്നതാണ്, 6 meter അതിനുള്ള 70 decimeter കൂടെ ആണ് വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 8 meter ആയതുകൊണ്ട് ഈ ബോക്സിനെ അല്ലെങ്കിൽ റെക്ടാംഗിളിനെ ഞാൻ എന്താക്കണം, 8 തുല്യ ഭാഗങ്ങളെ ഡിവൈഡ് ചെയ്യണം. നമ്മൾ നേരത്തെ 40 meter ആക്കി എടുത്തു, അതിനെ ചെറുതാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 4 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു 40 meter. ഇവിടെ 8 meter നമുക്ക് ഡിവൈഡ് ചെയ്യാം, എളുപ്പമാണ്, നമ്മൾ 8 ഓരോ meter ആക്കി ഡിവൈഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മള് 8 meter ആക്കി ഡിവൈഡ് ചെയ്യാൻ പോവാം, 8 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. അപ്പൊ താഴോട്ട് ചരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ലൈൻ വരയ്ക്കുന്നു, 1, 2, 3, 4, 5, 6, 7, 8. ആ 8-ാമത്തെ പോയിന്റ് ഇവിടെ ജോയിൻ ചെയ്യുക, തുല്യമായിട്ട് എന്ത് ചെയ്യുക, ലൈനുകൾ വരച്ച് പാരലൈൻസുകൾ വരയ്ക്കുക,
भाग बाकी नामे भागीमीटर पत्ल्य भाग डिवेडियामीटर चेरमीटर अबसीमी भागते वीडूम चेदा प्राइमरी डिवीशन इवड़ी सेकेंडरी डिवीशन इोट मीटर इवड़ोमीटर सीरो अब इन पत्ल्य भाग डिवेडियल भाग मूट पत् पत्ल्य भागी भागते डिवेड आईटर वे मैं सीरों मीटर आई सीरों इवे आईटर नाम वर आीटर सीरों आीटर आई श्रद्धिकण इन अब इवे आीटर आई बाकी डेसीमीटर पत् डेसीमीटर ओर पत् इत मुसीमीटर अलो अब नामावते मोटे मार्क अोट अलवे का अब नाम इन मत क्यों अड़कपड़ा क्यों नाम नंबर अत्र क्यों अलो ईर डन मार्क मैं क्रियाल इन सैड अब आीटर अगल एट मीटर नीलम स्केल या वरच का इत्रे प्लेन स्केल इन सीमप्लस्ट क्यों प्लेन स्केल वो ओके अब नमुक वरचे काम अब पेट मनसूड़ा वीडियो मत का श्रमिक वीडियो मुझे श्रमिक संशय क्यों तीर्च कमेंट बॉक्सल चोद अब सीमप्लस्ट ईर रीति वर प्लेन स्केल कंसट नाम आदमी मुपत् मीटर एने वरकू इवे आीटर का अब एदेशिक मेषर पेट स्केल वरचु अलव एत्र आ डिस्टेंस मार्क का इत्र क्यों अब अयोज्य रीति सीमप्लस्ट वर ओके अब मनसो विश्वसू मनस तीर्च चानल सब्सक्रैब लाइक शेयर कूटे एम डाउट कमेंट बॉक्स चोदी ओके थैंक यू।